കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ ഡെങ്കിപ്പനി പടരുന്നു. പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. ഡെങ്കിപ്പനി ബാധിച്ച് ഞായറാഴ്ച കൂടരഞ്ഞിയിൽ ഒരാൾ കൂടി മരിച്ചിരുന്നു. ഇതോടെ ജില്ലയിലെ മലയോര മേഖലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 ആയി. നിരവധി പേർ പനി ബാധിച്ച് ആശുപത്രിയിലാണ്. 40-ൽ അധികം പേരിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 ദിവസമായി പനി തുടങ്ങിയിട്ട് താമരശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ 3 ദിവസമായി അഡ്മിറ്റ് ചെയ്തിട്ട് ഇപ്പം ഡോക്ടർ പറയുന്നപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കണം പറയുന്നത്. എന്നാൽ മലയോര മേഖല ഒന്നാകെ പനിച്ചു വിറയ്ക്കുമ്പോഴും ആരോഗ്യവകുപ്പ് കടുത്ത നിസ്സംഗതയിലാണെന്നാണ് ജനങ്ങളുടെ ആരോപണം. പനി പടരുമ്പോഴും പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. മലയോര മേഖലയിലെ ഏക്കർ കണക്കിന് വരുന്ന റബ്ബർ തോട്ടങ്ങളിൽ പാൽ ശേഖരിക്കാൻ വെച്ച ചിരട്ടകളാണിത്. മുഴുവൻ ചിരട്ടകളിലും കൊതുകിന്റെ ലാർവകളാണ്. കൊതുക് പെരുകുന്ന ചിരട്ടകൾ കമിഴ്ത്തി വയ്ക്കണമെന്ന് ബോധവൽക്കരിക്കുന്ന ആരോഗ്യവകുപ്പോ പഞ്ചായത്ത് അധികൃതരോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് വ്യക്തം. വെട്ടില്ലാത്ത ചില തോട്ടങ്ങളിൽ സ്ഥിരമായി ഞാനിപ്പോൾ ഈ അടുത്ത ദിവസം പുല്ലിന് പോയപ്പോൾ ഒരു 100-400 മരത്തിൽ ഫുള്ള് കൊതുകാണ്. ചിരട്ടക്കകത്ത് മുഴുവൻ ഈ കൊതുകിന്റെ കുഞ്ഞുങ്ങൾ വളർന്നു നിൽക്കുക. ഇതാണ് മെയിനായിട്ട് പ്രദേശം പനി വരാനുള്ള കാരണം. അതേസമയം മലയോര മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഡെങ്കിപ്പനി യഥാസമയം പഞ്ചായത്ത് ആരോഗ്യവകുപ്പിനെ അറിയിക്കുന്നില്ലെന്നാണ് DMOയുടെ പ്രതികരണം. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്ത മരണത്തിലും ഈ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്. ആരോഗ്യ തദ്ദേശ ഭരണ വകുപ്പുകൾ പരസ്പരം പഴിചാരുമ്പോൾ മലയോര മേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാടെ പാളിയിരിക്കുകയാണ്. സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.